ഇപ്പം ഷാജിയേട്ടന് ഞാൻ നല്ല അടുപ്പമാണ്, ഇപ്പോഴും വലിയ അടുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പം എനിക്ക് തോന്നാൻ കാരണം, നമ്മളങ്ങനെ ഒരിക്കലും, ഞാൻ ലാലേട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യാത്ത, സിനിമയിൽ ഫൈറ്റ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എനിക്കതൊരു വലിയ, എത്രയോ നാൾ ഫൈറ്റ് ചെയ്ത പോലെ എനിക്കത് ഫീൽ ചെയ്തു. കലയണ സീരിയൽ നിർത്തണം എന്ന് ജോഷി സാറ്, തിലകൻ സാറ്, ഇവരെല്ലാം അച്ഛനായിട്ട് എത്രയോ പടത്തിൽ അഭിനയിച്ചു. സത്യനന്ദിക്കാരൻ്റെ പടത്തിലല്ലേ ഇവരെല്ലാം അഭിനയിക്കുന്നത്? ജോഷിയുടെ പടത്തിലല്ലേ ഇവർ? ജോഷി സാർ ആരാണ്? സത്യനന്ദിക്കാരാ? ഞാൻ പറഞ്ഞു, ഞാൻ ആ മുനെ കഴിഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഷേഖാൻ്റെ വരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എം ബി പത്മനാഭൻ്റെ മുനി എന്താണെന്ന് പറയാത്ത എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഇസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. ഞാൻ എൻ്റെ സിനിമയിൽ എനിക്ക് തോന്നുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അത് മാത്രം. പിന്നെ അല്ലാതെ നമ്മൾ ബോക്സർ എന്ന് പറഞ്ഞ സിനിമയിലെല്ലാം നമ്മളത് ഭയങ്കര മോശമായിട്ട് ക്യാമറമാൻ പെരുമാറിയിട്ടുണ്ട്. നമുക്ക് ഞാൻ സിനിമ നിർത്തിപ്പോയി ഒരു 6 വർഷം, കാരണം ഇനി നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പണ്ട് നിർത്തിപ്പോയി. അതെന്തായിരുന്നു പക്ഷേ? അത് നമ്മളെ സഞ്ജീവ് ശങ്കർ ഇല്ലേ, അപ്പോൾ ബോക്സർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനിത് അങ്ങനെ ആരുടെടുത്തും പറയാത്ത കാര്യങ്ങളാണ്. സുരേഷിൻ്റെ അടുത്ത് പറയണം എന്ന് തോന്നി പറയണം. ഞാൻ തിരുവനന്തപുരം മേയറ മോനാണ്. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വലിയ ആളുകളാണ് എന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ ബൈജു കൊട്ടാരക്കരയുടെ പടമാണ്, തിരുവനന്തപുരത്തുള്ള പ്രൊഡ്യൂസറാണ്. അന്ന് അമൃത സിനിമാക്കാരുടെ ഒരു വലിയ സെൻറ്ററാണ്. എന്നെ അമൃതയിൽ വിളിച്ചു വരുത്തി മുട്ടയടിക്കാൻ പറഞ്ഞു. തലമുടിയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു മുട്ടയടിച്ചുള്ള അഭിനയം വേണ്ട. അപ്പം ഞാൻ റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഡയറക്ടർ കലാതരൻ നടന്നു വരുന്നു. കലയണ ടോം ആൻഡ് ജെറിയിലൊക്കെ ഞാൻ പറഞ്ഞു. കലയണം ചോദിച്ചു എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മുട്ടയടിക്കണം. ഞാൻ ഒന്ന് ചോദിക്കാം, കലാതരൻ കയറി ചോദിച്ചു. അപ്പം പറഞ്ഞ് മുട്ടയടിക്കണം, ഇത് മന്ത്രിയുടെ മോൻ്റെ കൂട്ടുകാരനാണ്, വലിയ കുഴപ്പക്കാരനാണ്, പപ്പൻ ഭയങ്കര ഗുണം ചെയ്യും. അത് പപ്പനല്ലേ ബിജു. ഞാൻ പോയി മുട്ടയടിച്ചു. പങ്കജിൻ്റെ അപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ്. ഞാൻ നേരെ അവിടെ വന്നപ്പോൾ മുട്ട പോരാ, ഇനി അടിക്കണം. അവസാനം കുറ്റിയാക്കി. കുറ്റിയാക്കി എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് വലിയ വിഷമമാണ്, എങ്കിലും ചെന്നു. അപ്പോൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ക്യാമറമാനെയൊക്കെ പോയി തൊഴുമല്ലോ. ഇയാൾ മൈൻഡ് ചെയ്യില്ല, ഇയാൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ചില നമ്മളേതോ അവിടെ ചെന്ന് ഇടിച്ച് കയറി അഭിനയിക്കാൻ. അപ്പം ശംഖുമത്ത് ഷൂട്ട് കണക്കാണ്. അപ്പം ഞാൻ ഇനി അറ്റത്ത് എൻ്റെ ഡയലോഗൊക്കെ പഠിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ എത്തൂല ക്യാമറ. അപ്പം ഡയറക്ടറിനേക്കാൾ മുകളിലാണെന്ന് എനിക്കപ്പം മനസ്സിലായി ഇയാൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ മാനവീയൻ റോഡിൽ ഷൂട്ടിംഗ് നടക്കാൻ, മാനവീയത്തിലെല്ലാം ഡ്രമ്മൊക്കെ കത്തിച്ച് ഭയങ്കര തീയൊക്കെ ഇട്ടിരിക്കുക. ഞാൻ സീൻ വായിക്കുകയാണ്. സുമാരേട്ടൻ കാർ ഓട്ടിച്ചു വരും. ഓ, സുമാരനുമായിട്ടാണ് അഭിനയം, സുമാരേട്ടനാണ്. ഞാനൊരു ഹോക്കി സ്റ്റിക്കുമായിട്ട് വന്ന് വണ്ടി ചേർക്കും. സുമാരേട്ടനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കും. എന്നിട്ട് നീ ഇന്നാരടുത്ത് ഇന്ന പ്രശ്നമാണോന്ന് ചോദിച്ച് ഞാൻ പുള്ളി അടിക്കുന്നു. നമ്മൾ ഉള്ളിലങ്ങ് ഭയങ്കര ഇതായി, കാരണം തുടക്കക്കാരനല്ലേ. അപ്പോൾ ബാബു ആൻ്റണി വരുന്നു, ബാബു ആൻ്റണി പിടിക്കുന്നു. ഞാനും ബാബു ആൻ്റണിയായിട്ട് ഫൈറ്റ്, എൻ്റെ കൂടെ ഉള്ള കൂടെ. അന്ന് മാനവീയൻ റോഡിൽ നമ്മൾ കലക്കും. അപ്പോൾ നമ്മളെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവിടുത്തെ എല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. സഞ്ജീവ് ശങ്കർ വന്നു. ആ അതേ ഫൈറ്റേഴ്സ് വന്ന് വണ്ടി ചെറുത്തിട്ട് സുമാരേട്ടനെ പിടിച്ചിറക്കി അങ്ങ് ഫൈറ്റ് തുടങ്ങിയത്. അപ്പോൾ മറ്റേ പുള്ളി വരും. അപ്പോൾ ഫൈറ്റ് മാസ്റ്റർ, അന്ന് നമുക്ക് മാസ്റ്റർ എന്നൊന്നും അറിഞ്ഞില്ല. അയാൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്താളിൻ്റെ ഏതാ ഇത് പ്രോബ്ലം എടുക്കുക? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒരു അന്ന് എനിക്ക് 20 വയസ്സെന്തേ ഉള്ളു. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ നമ്മളങ്ങനെ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യണത് നമ്മളങ്ങനെ താങ്ങുകയില്ല. പക്ഷേ സിനിമയാണ്, നമുക്കങ്ങനെ കയറി പ്രതികരിക്കാൻ വേണം. ഞാൻ പോയി. അപ്പോൾ കുറേ എടുത്തു വെച്ചു. നമ്മൾ നടന്നു പറഞ്ഞു. ബാബു എന്നെ വന്നു, ആളില്ല. അപ്പം ലാൻഡ് ഫോണേ ഉള്ളൂ. എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ ഫോൺ എടുത്തു. ബിജുവിൻ്റെ ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി, ഞാൻ മെഡിക്കൽ കോളേജ്. ഉടനെ ഇവർ പാഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി. അന്നിത് എനിക്ക് ട്രാഫിക് ഒന്നുമില്ല, ആകെ 8-10 കാറുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഇല്ല. വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെന്നപ്പം ഈ ക്യാമറമാൻ പറഞ്ഞു, എത്രയും മന്ത്രിയുടെ മക്കളെ കണ്ടിട്ട് പിന്നെയല്ലേ മേയർ.
അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആ ഷൂട്ടിംഗ് നടക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചു. നിർത്തിവെപ്പിച്ച് എന്താ ഇത്? നിർത്തി ഷൂട്ടിംഗ് ഇല്ല പിന്നെ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പ്രൊഡ്യൂസറാണ്, അയാൾ ഭയങ്കരമായിട്ട് വിഷമമായി. അമൃത ഇന്ന് വെളിയിറങ്ങാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആരും എന്താ ചെയ്ത ശരി അല്ല അവർ അന്നത്തെ രീതികളിൽ. അപ്പോൾ ഇയാൾക്ക് വെളിയിൽ പോകാൻ നിവർത്തിയില്ല. അന്ന് ശരചന്ദ്രപ്രസാദ് എം എൽ എ ആണ്, ശരത്തണ്ണ കെ കർണാകരൻ ആഭ്യന്തര മുഖ്യമന്ത്രി. അപ്പോൾ എന്നെ ശരത്തണ്ണൻ എം എൽ എ ഹോസ്റ്റലിൽ വിളിപ്പിച്ചു. അപ്പം നമ്മൾ സ്ഥിരം ശരത്തണ്ണൻ്റെ റൂമിൽ പോകുന്നതാണ്, ചെമ്പഴന്തി എൻ്റെ ഉൾപ്പെടെ. അപ്പോൾ ശരത്തണ്ണൻ്റെ റൂമിൽ വിളിപ്പിച്ച് ശരത്തണ്ണൻ ഈ വിവരങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ നടന്ന സംഭവങ്ങൾ അതേപോലെ പറഞ്ഞു. ശരത്തണ്ണൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയും വിളിക്കണം. ഇപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഒരാൾ ബാബുപ്രസാദാണ്, ഡി സി സി പ്രസിഡൻ്റ് ആലപ്പുഴ. തൊട്ടടുത്തിരുന്നത് സഞ്ജി ശങ്കറിൻ്റെ ബ്രദർ കലക്ട്രോണിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരത്തണ്ണ ഇതാരാണ്? അപ്പോൾ പറഞ്ഞത് പുള്ളിയുടെ ബ്രദറാണ്. ഇത് എൻ്റെ മതിയെണ്ണ, നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിക്കാം, സിനിമയല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്കൊന്ന് അമൃത വരെ പോവാം, ഒന്ന് കാണാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നേരത്തെ കണ്ട സഞ്ജി ശങ്കരെ അല്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതേണ്ടൊക്കെ പെരുമാറിക്കൂടെ, നിങ്ങളിപ്പോൾ എന്ത് മാന്യമായിട്ട് പെരുമാറണം? അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുള്ളിയെ കാണുന്ന ചിന്താമണിയിലാണ്, പിന്നെ കാണുന്ന പോത്തമ്പ, പിന്നെ നമ്മൾ വല്ല. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് ഞാൻ സിനിമ നിർത്തി. സിനിമ ഇനി എനിക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ഏ സിനിമ വിട്ടു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കലയണ്ണൻ എന്നെ വിളിക്കുന്നു. കലാതെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള കാരണക്കാരൻ കലയണ്ണൻ. അപ്പോൾ കലയണ്ണൻ പറഞ്ഞു ഞാൻ സെവൻ ആർട്സിൻ്റെ ഒരു സീരിയൽ നടക്കുകയാണ്, പപ്പ അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ. അപ്പോൾ അപ്പോൾ ഞാൻ ശിവഗിരിയൊക്കെ ആയിട്ട് ഒരുവിധം ആക്റ്റീവായിപ്പോൾ. അപ്പോൾ അവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശബരിമല പോകാൻ വേണ്ടി താടിയൊക്കെ വളർത്തി ചെറിയ മുട്ടയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുക. ഞാൻ ലൊക്കേഷനിൽ ചെന്നു. പോയി കലയണ്ണനടുത്ത് പറഞ്ഞു പോയി മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാനിട്ട് എന്തിന്? ഇതിൽ ചന്ദ്രയുടെ സാറെന്നും വേണ്ട ഒരു ക്യാരക്ടർ ചെയ്യണം. ഞാൻ നടക്കുന്ന കാര്യമില്ല, സാറൊന്നും എന്നെ കൊണ്ട് പറ്റും, നീ അത് ചെയ്തേ പറ്റും, കൊണ്ട് പോയി മേക്കപ്പ് ഇടും. ചന്ദ്രയുടെ കയറി അങ്ങ് ഹിറ്റായി. ചന്ദ്രയുടനായി, പിന്നെ അത് കഴിഞ്ഞ് സ്ത്രീയൊരു സാന്ദ്രത്തിന് മാഞ്ഞൂരനായി, കാവ്യാഞ്ജലിയായി, വാവയായി, ഇങ്ങനെ ഞാൻ സീരിയൽ രംഗത്തങ്ങ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സിനിമ വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പട്ടാഴി എൻ്റെ അടുത്ത് പറഞ്ഞ് ഗീതിൽ രഞ്ജൻ പ്രമോദുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രഞ്ജൻ പ്രമോദിനെ കാണാൻ പോയി. അപ്പോൾ രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ ഒന്ന് ഊരാൻ പറഞ്ഞു. ഉടുപ്പൊക്കെ ഊരി എന്നെ നോക്കി പോയി. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് പൊള്ളാച്ചിയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ജോഷാറിനെ ഒന്നും അറിഞ്ഞുകൂടാ. ജോഷാറൊക്കെ ശിവഗിരി വന്നിട്ട് പോകണമെന്ന് മാത്രം അറിയാം. ഞാൻ നേരെ പൊള്ളാച്ചി ചെന്നു. പിറ്റേ ദിവസം ലൊക്കേഷനിൽ ചെന്നു. ഞാനാണ് വള്ളത്തിൽ ലാലേട്ടനെ കൊല്ലാൻ വേണ്ടി. അന്ന് മേക്കപ്പൊന്നും ഇട്ടൊന്നും തരൂല, കാരണം നമ്മളെല്ലാം വളരെ മേക്കപ്പ് ഇടാനൊക്കെ നമ്മൾ ചെന്ന് ശ്രമിച്ചു നോക്കി. മേക്കപ്പ് ഇടുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളെല്ലാം ഗുണ്ടകളാണെന്ന്. അപ്പം പക്ഷേ അന്ന് ലാലേട്ടനുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു. ലാലേട്ടൻ ഈ വാളെടുത്ത് കൈ തന്നിട്ട് അതെങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പിടിക്കണമെന്നും ഒരു ഫൈറ്റ്. ഞാൻ ലാലേട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യാത്ത സിനിമയിൽ ഫൈറ്റ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എനിക്കതൊരു വലിയ എത്രയോ നാൾ ഫൈറ്റ് ചെയ്ത പോലെ എനിക്കത് ഫീൽ ചെയ്തു. അത് ഞാൻ സിദ്ധിക്കേട്ടനുമായിട്ടുള്ളൊരു സീനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. ലാലേട്ടൻ അതിൻ്റെ മുമ്പ് എല്ലാം. അപ്പോൾ ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു എടേ സീരിയലൊന്നും ചെയ്യല്ലേ ഏട്ടാ നീ. അപ്പോൾ ഞാൻ കാവ്യാഞ്ജലി ലൈവായി പോയിക്കൊണ്ട്. അപ്പോൾ ഞാൻ വലിയ വിഷമത്തിലായി. ഞാൻ ഈ നാരായണൻ കഴിഞ്ഞ് നേരെ വന്ന് ഷാജിയേട്ടൻ അല്ല കലയൻ്റെ അടുത്ത് പറഞ്ഞു കലയണ്ണ സീരിയൽ നിർത്തണം എന്ന് ജോഷി സാറ് പറഞ്ഞു. കലയണ്ണ ജോഷി സാറുമായിട്ട് വലിയ അടുപ്പം. അപ്പോൾ കലയണ്ണ പറഞ്ഞു കറക്റ്റാണ്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് എനിക്കത് കഴിഞ്ഞ് മനസ്സിലായി. കാരണം ഈ സീരിയൽ കുറേ ആളുകളുടെ അന്നമാണ്, കുറേ ആളുകൾ രക്ഷപ്പെട്ട സംഭവമാണ്. ഈ സീരിയൽ ഒരു വീട്ടിൻ്റെ അകത്ത് ബെഡ്റൂമിലിരുന്നും ഡൈനിങ് ഹാളിലിരുന്നും കിച്ചണിലിരുന്നും ഒക്കെ കാണുന്നതാണ്. സീരിയലിലുള്ള എല്ലാ ആർട്ടിസ്റ്റും അവരെ ബന്ധുക്കളാണ്, അവരുമായിട്ട് വളരെ അടുപ്പമുള്ള. ഇവരൊരു സിനിമ കാണാൻ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് തിയേറ്റർ ചെല്ലും. അപ്പോൾ ഈ സീരിയലിലെ ആൾ ടക്കെന്ന് ജീപ്പിൽ വന്ന് ചാടി ഇറങ്ങാൻ ഇടയിൽ നമ്മളെ ഗോവയല്ലേ എന്നാവും.
ആ ഗൗരവം അങ്ങ് പോവും. അപ്പം ഞാൻ കസവയിലൊക്കെ വന്ന് ചാടി ഇറങ്ങി ഇതൊക്കെ ചെയ്യുമ്പം ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രിയിൽ ലൈവായി നമ്മൾ ഭയങ്കര നടനായി കഴിഞ്ഞാൽ നമുക്ക് സീരിയൽ ചെയ്യാം. നെടുമുടി വേണം ചെയ്യട്ടെ, സിദ്ദിഖ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തു. അപ്പോഴ് അവരെന്താണ് അവർ മനസ്സിൽ കാണണം, പുള്ളിയെ സീരിയലിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ പുള്ളി വലിയ ആളാണ്, അപ്പം നമ്മൾ ആ ലെവലിലായില്ല. അപ്പം നമ്മൾ അതിൽ നിന്ന് സീരിയലിൽ നിന്ന് അങ്ങ് വിട്ടു. ചോദിക്കണമെന്ന് ചോദിച്ചത് എൻ്റെ എനിക്ക് എൻ്റെ ചോദ്യം ഇല്ലാതെ തന്നെ ഉത്തരം കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ അവിടെ നേരത്തെ പൂരിപ്പിക്കപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. അതായത് സത്യേട്ടനോട് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനോട് ഒന്ന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ തെറ്റായിപ്പോയെന്നോ പറയാനോ അദ്ദേഹം കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, ഞാനത് മനസ്സിലാക്കിയത് പുള്ളിയെ നേരിട്ട് കാണുന്നതിന് പകരം പുള്ളിക്കൊരു എഴുത്തെഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വൈഫ് ഭയങ്കര കവിതയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് പുള്ളിക്കൊരു എഴുത്ത്, ഇപ്പം ഇത് പുള്ളി അറിയുമോ എന്നുള്ള അറിഞ്ഞൂട. കാരണം നമ്മൾ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും മനസ്സ്, ഞാൻ പണ്ടും അങ്ങനെയാണ്, നമ്മളൊരാളിൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന ആളിനെ വിഷമിപ്പിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വിഷമിപ്പിക്കാം. അതൊക്കെ ഓരോ ആളുകളുടെ രീതിയാണ്, ഒരാളെങ്ങനെ കാണുന്നത്. പക്ഷെ അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പം ഷാജിയേട്ടന് ഞാൻ നല്ല അടുപ്പമാണ്, ഇപ്പോഴും വലിയ അടുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പം എനിക്ക് തോന്നാൻ കാരണം നമ്മളങ്ങനെ ഒരിക്കലും എഴുതും ഇതുവരെ എഴുതിയില്ല. അപ്പം ഇനി ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് നിന്നിട്ട് ഒരു കത്തെഴുതാം, അല്ലെങ്കിൽ കത്ത് എഴുതണ്ട, അദ്ദേഹത്തിന് ഒരു ഫോൺ വിളിക്കണം. അല്ല, ഫോൺ ഇപ്പം വിളിച്ചാലോ? ഫോൺ വിളിക്കാം. അല്ല, അല്ല, ഇപ്പം വിളിക്കണ്ട, നമ്മൾ ഒരു കത്തായിട്ട് എനിക്ക് അതിൻ്റെ ഗൗരവം ഒക്കെ ഉൾക്കൊള്ളുന്നു. അല്ല, ഒരു പക്ഷേ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കത്തേട്ടൻ കാണുന്നതാണ്. ഈ കാണുമ്പം ഈ സത്യാവസ്ഥ എനിക്ക് വലിയ, ഞാൻ നമ്മളെ മനസ്സ് പറഞ്ഞത് എനിക്കിപ്പം സത്യേട്ടൻ എൻ്റെ പടത്തിൽ എനിക്ക് വേഷം തരാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു ഡയറക്ടറെടുത്തോ ഒരാളിനടുത്തോ ഞാൻ വേഷം ചോദിച്ചിട്ടില്ല. ഒരു റൈറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളിനെ ഞാൻ വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല. പല ആളുകളും അഭിനയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്ക് എല്ലാ ലൊക്കേഷനും ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു റൈറ്റർ പേന എടുത്തൊരു സാധനം എഴുതി തുടങ്ങുമ്പോൾ തൊട്ട് ആളിന് ഇങ്ങനെ മെസ്സേജ് പൊയ്ക്കൊണ്ടേയിരിക്കും, നമ്മളെ മറക്കല്ലേ, നമ്മളെ മറക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളിനെ നിരന്തരം ശല്യം ചെയ്ത് അവസാനം ഇയാൾ അതിൻ്റെ അകത്ത് കയറി പറ്റും. അത് നേരെ അത് എവിടെ വരും? പ്രൊഡക്ഷൻ സൈഡിൽ ചർച്ചയാവും ഡയറക്ടർ. അത് കഴിഞ്ഞ് ഇയാൾ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ ഇയാളെ രീതികളൊക്കെ കണ്ടാത്തോന്നു പോയി, ഇയാളെ ഇതിന് വേണ്ടി വിളിച്ചു വരുത്തിയാണെന്ന് തോന്നുന്നു. ഈ എഴുത്ത് തുടങ്ങിയ സമയം തൊട്ട് എഴുത്തുകാരൻ്റെ പിന്നിൽ സഞ്ചരിക്കുകയും അതേപോലെ ഡയറക്ടറെയും വിളിച്ച് ശല്യം ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ഷൻ സൈഡിലേക്ക് പുള്ളി വരണത്. പ്രൊഡക്ഷൻ സൈഡുകാരെ വിചാരം എന്തിനാണ്? ഇത് ഭയങ്കരമായിട്ട് ഇതിനെ ഒരു ബോംബ് പോലെ വിളിച്ചു വരുത്തിയാണ്. അപ്പം നമ്മളെ ഞാൻ അങ്ങനെ ആരെയും ശല്യം ചെയ്തിട്ടില്ല, കാരണം ശല്യം ചെയ്യാത്ത കാര്യം. അല്ല, എന്നിട്ടും ഈ ശല്യം ചെയ്യാതിട്ട് പോലും എനിക്ക് ഒന്ന് താങ്കളോട് ഏറ്റവും അധികം അനുബന്ധമുള്ള സംവിധായകനാണ് ഷാജിക്കല്ല. പക്ഷേ ഷാജിയേട്ടൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ട്. സത്യേട്ടൻ സിനിമയിൽ നിന്ന് സത്യേട്ടനും ദേഷ്യം വരാൻ കാരണവും ഷാജി കൈലാസാണ്. അപ്പോൾ ഷാജി കൈലാസിന് പിന്നെ പ്രതിയാണ് ആ കാര്യത്തിൽ. പക്ഷേ ആ ഈ ഒരു ആത്മബന്ധം ഷാജി കൈലാസുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കാരണം എന്താ? അല്ല, ഷാജിയേട്ടനുമായിട്ട് അടുപ്പമുള്ള ജോജ് സാറും വഴക്കു പറയുക തന്നെ. കാരണം ഞാൻ റൺ ബേബി റണ്ണിൽ ഷാജിയേട്ടൻ്റെ കൂടെ വന്നപ്പോൾ ലേറ്റായി. ആ ദിവസം വൈകുന്നേരം വരെ എന്നെ ജോജ് സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ രാവിലെ അവിടെ പോയി ഇവിടെ പോയി അവിടെ കറങ്ങിയൊക്കെ വന്നതാണെന്നൊക്കെ പറയും. അപ്പം ഞാൻ ഷാജിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഷാജിയേട്ടൻ എന്ത് കാര്യത്തിലാണ് ഇന്ന് രാവിലെ നിങ്ങളെ കൂടെ വന്നതിന് ഞാൻ ഇവിടെ പെടാൻ? അപ്പം ഷാജിയേട്ടൻ പറയണം, എനിക്കറിയില്ല എന്താണ് കാര്യമെന്ന്. അപ്പം അതുകൊണ്ട് ഇപ്പം ഷാജിയേട്ടനെ സംബന്ധിച്ച് ഞാൻ ഷാജി കൈലാസമായിട്ടുള്ള ഷാജിയേട്ടനെ സംബന്ധിച്ച് ഷാജിയേട്ടൻ അങ്ങനെ വലിയ അടുപ്പമൊന്നും ആളുകളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ ഒരാളല്ല. പക്ഷെ അടുപ്പമുള്ളവരുമായിട്ട് 10, 25, 30, 35 വർഷമായിട്ടുള്ള അടുപ്പമുണ്ട്. അല്ലാതെ അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വലിയ പാടാണ് ഒരാൾ കയറി. അപ്പം ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ അത് പറഞ്ഞില്ലല്ലോ, കമ്മീഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനുണ്ട്. എൻ്റെ കയ്യിൽ നിന്നാണ് ഉണ്ടയൊക്കെ വാങ്ങിച്ച് സുരേഷ് ഏട്ടൻ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെല്ലുമ്പം ഭയങ്കരമാണ്, അന്ന് സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ് ഷാജി കൈലാസ്. ഷാജി ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടികളൊക്കെ, അന്നത്തെ സഫാരി ഇങ്ങനെയുള്ള കാറുകളെല്ലാം വെയിറ്റ് ചെയ്യണം. ഗോൾഫ്ലിങ്സിൻ്റെ അകത്താണ് ഷൂട്ടിംഗ്. അപ്പം ഭീമൻ്റെ കൊണ്ട് അപ്പോൾ എന്നെ പുള്ളി കണ്ട ഉടനെ, ആ ഇങ്ങോട്ട് മാറി നിൽക്കൂ, ഈ സ്ഥലത്ത് തന്നെ നിൽക്കൂ, നിങ്ങൾ തന്നെ ഉണ്ടെടുക്കൂ തോക്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്നെ അറിഞ്ഞുകൂടാ, എന്നെ അറിഞ്ഞുകൂടാ, നിങ്ങളതെടുക്കും ഇതെടുക്കും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം പുള്ളിയ ഗണേശേട്ടൻ, ഗണേശേട്ടൻ്റെ വണ്ടി കയറ്റാൻ നിൽക്കുന്നു, അരോമ കുമാർ നിൽക്കുന്നു, എനിക്ക് അവരെന്നും വലിയ പരിചയം. ഞാൻ നേരെ ചെന്നു. അപ്പം പുള്ളിയ ഭയങ്കര തിരക്കാണ്, പുള്ളിയെ കൊണ്ടുപോകാൻ ഇങ്ങനെ ആൾ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആ മുനെ കഴിഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഷേക്കാൻ തരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എം ബി പത്മനാഭൻ്റെ
മോനി എന്താണ് പറയാത്തത്? എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ കിട്ടിയ ഗ്യാപ്പിൽ എന്നിട്ട് എൻ്റെ തോളിൽ കൂടെ കൈയിട്ട് എന്നെ വിളിക്കണം, എന്നെ വന്ന് കാണണം. അന്നും ഇന്നും അതേ കണക്കല്ല, അല്ല അതിൻ്റെ അതിൻ്റെ ആ ഗ്രാഫ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല, അതേ കണക്ക് എന്നെ ഇപ്പോഴും പെരുമാറുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ വിളിച്ചു, ഇപ്പം മിക്കവാറും എറണാകുളമാണ്. വലിയ കാര്യമാണ് അത്. പിന്നെ ഞാൻ വിളിച്ച് ചെല്ലാതെ ഉള്ള പരാതിയല്ലാതെ എന്നെ ഒരു സിനിമയ്ക്ക് വിളിക്കാതിരുന്നിട്ടേ ഇല്ല. വിളിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷാജിയേട്ടൻ ഒരാളിനെ വിളിച്ചാൽ വേറൊരാളിനും കട്ട് ചെയ്യാൻ പറ്റില്ല. അതേ കണക്ക് ഉള്ള ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് ഏറ്റവും നല്ല വേഷങ്ങൾ തന്നിട്ടുള്ള ഒരാളും ഷാജി കൈലാസാണ്. ഒരുപക്ഷെ പോലീസ് വേഷങ്ങൾ നിരന്തരം ചെയ്തപ്പോൾ ഡി ജി പി വരാക്കി. ആഗസ്റ്റ് 15 ഉണ്ടായിരുന്നു, സി എ ഉണ്ടായിരുന്നു, ഡി ജി പി വരാക്കി. അല്ല, കിങ് ആൻഡ് കമ്മീഷനിലൊക്കെ എനിക്ക് നല്ല വേഷമാണ് തന്നത്. ആ ഞാൻ കിങ് ആൻഡ് കമ്മീഷനിൽ അഭിനയിക്കുമ്പോൾ ബാബുരാജ് എന്നെ എന്നും വിളിക്കും, ഞാൻ ഇവിടെ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെവിടെയാണ്? ഡൽഹിയിലാണല്ലേ, ഹൈദരാബാദിലാണല്ലേ. ഞാൻ ഇവിടെ ഉണ്ണിയപ്പമൊക്കെ ചുട്ടി ഞാൻ തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ബാബു വരുമ്പോൾ എപ്പോഴും ഞാനും ബാബുവാണ് കമ്പനി. ആ സമയത്ത് ഞാൻ കിങ് ആൻഡ് കമ്മീഷനിലായിപ്പോയി. അപ്പോൾ ബാബു ട്രിവാൻഡ്രത്ത്, ഞാൻ ഇത് എന്തിന് ഇവിടെ ഉണ്ണിയപ്പമൊക്കെ ചുട്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ കിങ് ആൻഡ് കമ്മീഷനിൽ വലിയ പടം, മറ്റു ചെറിയ പടം. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ കിങ് ആൻഡ് കമ്മീഷനിൽ എനിക്ക് നല്ല വേഷമാണ്. ഞാൻ പടം കാണുന്നത് പാലക്കാട് വെച്ചാണ്. ആൾക്കാർ ഭയങ്കരമായിട്ട് ഉപയോഗം കറക്റ്റ് ഉപയോഗം എന്ന് ക്യാരക്ടർ ഭയങ്കരമായിരുന്നു. ആ നമ്മുടെ സിംഹാസനത്തിന് സെറ്റ്. പക്ഷേ ആ സമയത്ത് ബാബുവിൻ്റെ ക്യാരക്ടർ മറ്റേ പാടിച്ച് കയറി ബാബു ഒരു സെറ്റ്. അതാണ് സിനിമ. നമ്മൾ നല്ല വേഷം ചെയ്തിട്ട് കാര്യമില്ല, ആ പടം ഹിറ്റാകും. അതെ, അങ്ങനെ ഒരു ഹിറ്റാവുന്ന പടത്തിന് വേണ്ടിയിട്ട് കാത്തിരിപ്പ് തുടരുകയാണ്. ഉണ്ടോ അല്ലേ, അത് വരും. ഇനിയാണ് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഈ കമ്മീഷണറുടെ സിനിമയിൽ പിന്നെ ഈ ഉണ്ട മേടിച്ച് തുടങ്ങിയ ഒരു സൗഹൃദമുണ്ട് ആ അന്നത്തെ നായകനുമായിട്ട്. ഇപ്പോഴും ഉണ്ടാ നല്ല സൗഹൃദം. എങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന നടൻ, സഹപ്രവർത്തകൻ, സുഹൃത്തും ഒക്കെ? സുരേഷ് ഏട്ടനെ ഞാൻ സമൂഹത്തിലാണ് പരിചയപ്പെടുന്നത്. അപ്പൊ പരിചയപ്പെട്ടപ്പോൾ സിനിമയിൽ നായകനാണ്. ആ നായകനാണ്. അപ്പൊ അത് പക്ഷെ സുഹാസിനിയാണ് സെൻട്രുകാരണം. പക്ഷേ സുരേഷേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ സുരേഷേട്ടൻ്റെ കുട്ടികളും സുരേഷേട്ടൻ്റെ വീട്ടിലുള്ളവരും നമ്മളും എല്ലാം സുരേഷേട്ടൻ ഒരേപോലെയാണ് കാണുന്നത്. കാരണം സുരേഷേട്ടൻ അങ്ങനെയാണ് പോകണം. അപ്പോൾ സുരേഷേട്ടൻ്റെ വണ്ടിയിൽ കാരവാനിൽ നമ്മൾ വിളിച്ച് കയറ്റി മധുര എന്നുള്ള അലുവ എടുക്കാൻ പറയും. അത് കഴിഞ്ഞ് ജിലേബി എടുക്കാം. അപ്പോൾ പുള്ളി പറയും, ഞാൻ ഡയറ്റാണ്, ഞാൻ ഈ മധുരങ്ങളൊക്കെ തരുന്നത് പോലെ തന്നെയാണ് പുള്ളി സ്നേഹവും എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ പുള്ളി ഇഷ്ടമല്ലെങ്കിൽ പുള്ളി മുഖത്ത് നോക്കി പറയും. അപ്പം നമ്മുടെ അടുത്തായാലും പല കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അത് ശരിയല്ല എന്ന് പറയും. ഞാൻ എപ്പോഴും പറയും, ഒരു കലാകാരന്മാരെന്ന് പറയുന്നത് അവർ ഒരു റിങ്ങിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകുന്നവരാണ്. ആ റിങ്ങിൻ്റെ പുറത്ത് വന്ന് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട്, അവരുടെ വേദന, നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് സുരേഷേട്ടൻ. ഇപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ചില മേക്കപ്പ് മാൻമാർ, ചില യൂണിറ്റിലുള്ളവർ, പ്രൊഡക്ഷനിലുള്ളവർക്ക് അവർക്കൊന്നും അവർക്ക് കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഏകെ ചെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം സുരേഷേട്ടൻ്റെ വീടാണ്. അപ്പോൾ സുരേഷേട്ടൻ ചെന്നുകൊണ്ട് പറയും, നടക്കില്ല, നടക്കില്ല എന്ന് പറയും. എൻ്റെ ഒന്നുമില്ല, നടക്കില്ല എന്ന് പറയും. അതിന് കർട്ടൻ റെഡി കൂടെ നോക്കും, പോകണുണ്ടാകും. അപ്പോൾ അവൻ കാർഷെഡിൽ തന്നെ ഇരിക്കും. അവനറിയാം, അവൻ കാർഷെഡിൽ തന്നെ കറങ്ങിയിരിക്കും. പുള്ളി ഒന്നും അകത്തൊക്കെ പോയിട്ട് കറങ്ങി വീണ്ടും വരും. അപ്പോൾ വീണ്ടും അവൻ കാർഷെഡിൽ ഇരിക്കും. ഉടനെ അകത്ത് പോയി പൊതി എടുത്തുകൊണ്ട് കൊടുക്കും. ഈ പൊതി അവൻ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ പകുതിയായിട്ട് തിരിച്ചു വരും. അപ്പോൾ വീണ്ടും പറയും, നീ ഇത് കൊണ്ടുപോകാണെന്ന് അറിയാം, നീ ഇത് കഴിഞ്ഞൊരു വലുതുമായിട്ട് വരാനാണ് നീ കൊണ്ടുപോകുക. അങ്ങനെ ആരുണ്ട്? ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ നമുക്കറിയാവുന്നവർ രഹസ്യമായി ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ചില ഇൻ്റർവ്യൂവിലൊക്കെ ചില ആളുകൾ പറയും. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ മരിച്ചുപോയ നമ്മളെ ക്യാപ്റ്റൻ്റെ അയച്ചേട്ടൻ പറഞ്ഞു, എനിക്കൊരു വിഷമം വന്നപ്പം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന ആളാണ് ലാൽ, എനിക്ക് ലാലിനെ പോയി കാണേണ്ടി വരും. അപ്പോൾ പുള്ളി ചോദിച്ചു, രാജേ, ഇത്തരം ഒരു കൊച്ചു കാര്യത്തിനാണ് ഇത്രയും നേരം വന്ന് ടെൻഷൻ? അപ്പം അതേപോലെ ഇപ്പം മമ്മൂക്കയായിട്ടായാലും ഇവരുടെ എല്ലാ ഇടയിലും രഹസ്യ സ്വഭാവമുള്ള ഇഷ്ടംപോലെ കാര്യമാണ്. പക്ഷേ സുരേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം സുരേഷേട്ടൻ്റെ അടുത്ത് പോയാൽ ഇത് നടക്കും എന്ന് മനസ്സിലായി. അതുമല്ല നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതികൾ, നമ്മൾ ഫോൺ ചെയ്ത, ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ സുരേഷേട്ടൻ ഫോൺ ചെയ്ത് നമുക്ക് എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ളൊരു വലിയ മനുഷ്യനെ നമ്മളിതൊരു വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കാം, ഇല്ല ജാട കണ്ട, കറക്റ്റാണ്. കാരണം സുരേഷേട്ട ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പറയും, ശരി സുരേഷേട്ട എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് സുരേഷേട്ട. പക്ഷേ സുരേഷേട്ട വളരെ അപൂർവം ആളുകളെ വിളിക്കും. നമ്മളെ കിട്ടിയില്ലെങ്കിലും ഈയിടയ്ക്ക് നമ്മളെ എന്നെ കിട്ടാതെ വന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് അവരെ വിളിച്ച് ഇവരെല്ലാം പപ്പൻ എവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടിയേ പറ്റുമോ? അങ്ങനെ പറയാനുള്ള ഒരു അടുപ്പമല്ല. അതല്ല, എനിക്കൊരു പടത്തിന് പോകാൻ പറ്റിയില്ല കാവൽ.
അതിൻ്റെ അളവൊക്കെ എടുത്തു, വിഗ്ഗൊക്കെ റെഡിയാക്കി. രഞ്ജിയൻ്റെ മോനൊക്കെ നമുക്ക് നമ്മളെ അന്യന്മാരെ പോലെ. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ പോകേണ്ടതാണ്. നിതിൻ നിതിൻ അപ്പോൾ ഞാൻ തലേ ദിവസം നിതിൻ്റെ ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, നീ എന്നെ വിളിക്കരുത്, നീ ഇതിന് മറുപടി അയക്കരുത്. ഒരു രണ്ട് മിനിറ്റുള്ളൊരു മെസ്സേജ് വോയിസ്. അപ്പോൾ അന്തം വിട്ടു, രാവിലെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സുരേഷേട്ടൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അതായത് ഞാൻ ബാങ്കിന് ഏച്ചിട്ട് എന്ത് പ്രശ്നമായാലും കയറി വരാൻ പറഞ്ഞു, ഞാൻ എത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പുള്ളി അത് കഴിഞ്ഞുകൊണ്ട് രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിയേട്ടൻ എന്നെ വിളിച്ച് ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് ഒരു കമ്മീഷനൊക്കെ വെച്ച്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് എത്രയോ നാളിന് ശേഷമാണ് ഞാൻ പിന്നെ പുള്ളിയെ കാണും. പുള്ളിയെ കാണുമ്പോൾ പുള്ളി ഉടനെ ഇത് ചോദിച്ചു, അന്നത്തെ നിൻ്റെ ഇഷ്യൂ എന്തായി, നീ എന്ത് എന്നെ വിളിക്കാത്ത കാണും? അങ്ങനെ ചോദിക്കും നമ്മളൊരു മൂത്ത സഹോദരനെ പോലെ. അപ്പോൾ ആളുകൾ പറയും ഇതിൽ സിനിമയിൽ ജാതിയുണ്ട് മതമുണ്ടെന്ന്. ഞാൻ ശ്രീനാരായണൻ ശ്രീനാരായണീൻ എന്ന് പറഞ്ഞാൽ ഈഴവൻ എന്ന് പറയണതിന് പകരം പറയണം. അപ്പോൾ അവർ വലിയ നായ നായർ ഈഴവ ഉണ്ട്, ബെൽറ്റ് ഉണ്ട്. അതങ്ങനെ പിന്നെ തിലകഞ്ചേട്ടൻ്റെ വലിയ വിവാദമായ പ്രശ്നങ്ങളൊക്കെ. പുള്ളി ശിവഗിരി വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പിറ്റേ ദിവസം സുരേഷേട്ടനെയും ഷാജി കൈലാസിനെയും മാനേജർ സുരേഷിനെയും ഒക്കെ കൊണ്ടുവന്ന് അതിന് മറുപടി പറയിപ്പിച്ചു. കാരണം സിനിമയിൽ അങ്ങനെയാണെങ്കിൽ മോഹൻലാലും മുകേഷുമായിട്ട് എത്രയോ പടമുണ്ട്. തിലകൻ സാറ് ഇവരെല്ലാം അച്ഛനായിട്ട് എത്രയോ പടത്തിൽ അഭിനയിച്ചു. സത്യനന്ദിക്കാരൻ്റെ പടത്തിലല്ലേ ഇവരെല്ലാം അഭിനയിക്കുന്നത്? ജോഷിയുടെ പടത്തിലല്ലേ ഇവരെ? ജോഷി സാർ ആരാണ്? സത്യനന്ദിക്കാരാ? അപ്പോൾ ഇതിനെല്ലാം കഴിവുണ്ടെങ്കിൽ അവരൊരു സ്വൈഡി കൂടെ അവർ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതെല്ലാം എനിക്ക് ഇന്നതായതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കണമെന്നുള്ള ചിന്തകൾക്ക് ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ജാതിയില്ല, ജാതിയും മതവും ഒന്നും അല്ല. ജാതിയും മതവും പല സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരുമ്പോൾ ജാതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് സിനിമയിൽ ജാതി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ജാതി ചില ആളുകൾ അതീവ രഹസ്യ സ്വഭാവമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് പബ്ലിക്കിൻ്റെ മുമ്പേ അവതരിപ്പിക്കേണ്ട കാര്യമല്ല. അവന് ജാതിയുടെ കോളത്തിൽ എഴുതേണ്ട കാര്യമാണ്. അവൻ്റെ വീട്ടിലൊരു കല്യാണം വരുമ്പോൾ അവന് തോന്നും എൻ്റെ മകൻ ഇന്ന കുട്ടിയെ കെട്ടിയാൽ മതി. അതൊക്കെ അവരത് ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ? ഇപ്പോൾ മകനും മകക്കും ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിക്കുക എന്നുള്ളതായില്ലേ? എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ചെറിയ വേഷങ്ങളാണെങ്കിലും ഗുണ്ടയാണെങ്കിലും പോലീസ് വേഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. മറ്റൊരു ഒരാൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ ഇഴികൂടാനും അവരുമായിട്ട് ഡയറക്ടേഴ്സ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ രണ്ടുപേരെയും നമ്മൾ പരാമർശിച്ചു, മമ്മൂക്കയും പിന്നെ ഈ പറഞ്ഞ സുരേഷിനുമാണ്. മോഹൻലാലുമായിട്ട് ആദ്യമായിട്ട് അഭിനയ സിനിമ ഏതാണെന്ന് അറിയാം? ഗുരു. അതിനകത്ത് രഘുനാഥൻ്റെ സുഹൃത്തായിട്ടാണ്, പാറയിലിരുന്ന മദ്യപിക്കുന്ന രംഗം. നമ്മളെ ഉള്ളിൽ തീവ്രത കയറുന്നത്, മത തീവ്രത. അന്നൊന്നും ലാലേട്ടനുമായിട്ട് വലിയ പരിചയമില്ല. നാഗറൂരിൽ വെച്ച് കണ്ടു, പരിചയപ്പെടുന്നു എന്നുള്ളതല്ല. പക്ഷേ ലാലേട്ടനുമായിട്ട് വലിയ അടുപ്പം അതിന് ശേഷം. വലിയ ലാലേട്ടനും ഒരു ഒരു ചെറിയ കാര്യം ലാലേട്ടൻ വന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ലാലേട്ടൻ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ പുള്ളി വിളിച്ച് ഉച്ചയ്ക്ക്, മുനെ ഉറക്കമാണോ? ഞാൻ ഉറക്കുമോ? നമുക്കെന്താ അല്ല ഉറക്കമാണെങ്കിൽ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണൻ്റെ കോള് വരുമ്പോൾ ഉറക്കമാണെങ്കിൽ ചാടി എണീറ്റ് ആൻസർ ചെയ്യണം, അതുകൊണ്ട് അണ്ണൻ കാര്യം പറ. അപ്പോൾ ആ കാര്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ വേറൊരു സെറ്റിൽ നിന്നാണ് പുള്ളി അറിയണത്, അത് പപ്പനെ വിളിച്ച് പറഞ്ഞാൽ മതിയോ. ഞാനത് രണ്ട് ദിവസം കൊണ്ടത് ഭംഗിയായിട്ട് കയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ സുരേഷിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു, അതല്ല. അപ്പോൾ അതിനെ പപ്പനെ വിളിച്ചാൽ മതി. അതേപോലെ നമ്മളെ പല ആളുകളും പല കാര്യങ്ങളും എന്നെ വിളിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണം. അത് എനിക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ശാശ്വതിയാൻ സ്വാമിയെ അത് ചോദിച്ചില്ല. സുരേഷിൻ്റെ മനസ്സിൽ ചോദിക്കാനുള്ള ചോദ്യം. അപ്പം ലാലേട്ടനെ കുറിച്ച് ഇതാണ് പറഞ്ഞത്, ലാലേട്ടനെ ഒരു വലിയ ഗുണമുള്ളത് ആറാട്ടില് ഞാൻ കാണാൻ പോകുമ്പോൾ. പിന്നെ നല്ലൊരു മാടമ്പി പാടമ്പി മാടമ്പിയിലും ഗംഭീര മാടമ്പി, പിന്നെ റെഡ് ചില്ലീസിലും. പക്ഷെ ലാലേട്ടനുള്ള ഒരു ഗുണം, ഈ ലാലേട്ടൻ ലൊക്കേഷനിൽ വരുമ്പോൾ ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകളുണ്ടോ, ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകൾക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ലാലേട്ടൻ ഇതേപോലെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് സന്തോഷിപ്പിക്കേണ്ട കാര്യം, സന്തോഷമൊക്കെ പുള്ളി എന്നെ കണ്ടെത്തിക്കോളും. അപ്പോൾ പുള്ളിയുടെ കൂടെ അവരുണ്ടെങ്കിലേ സന്തോഷിക്കാവില്ല. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില ആളുകളൊക്കെ വേണം, അത് പുള്ളിക്ക് ആളുണ്ട്. ഈ ആറാട്ടിൽ ഞാൻ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ചെല്ലണം. നമ്മളെ മനസ്സിലൊരു ഇതുണ്ട് കുറേ നാളായി കണ്ടിട്ട്. പണ്ട് ലാലേട്ടൻ വരുന്നത് ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങും, ഇപ്പം അത് കണക്കല്ല. ഒരു വണ്ടിയിൽ വരുന്നു, അത് കഴിഞ്ഞ് ഇപ്പം എല്ലാ സെറ്റിലും മറ്റേ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്നു, കാരവാനിൽ പോയി, ഇതൊക്കെ കഴിഞ്ഞു. ഞാനൊരു നമ്മളെല്ലാം വേറെ റൂമിൽ ഇരിക്കും. ലാലേട്ടൻ ഒരു ഈസി ചെയറിൽ ഇങ്ങനെ ചാരി കിടന്ന് ഫോണൊക്കെ
ഞാൻ എൻ്റെ സമയമായി എന്നെ വിളിച്ചു ജാജ്. പുള്ളി എത്ര കാലമായി നിനക്ക് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി. അപ്പം നമ്മൾ കുറേ വിഷയങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്, അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാനാണ് തെറ്റിദ്ധരിച്ച്, കാരണം പുള്ളി എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു ഒരു വലിയ ദൈവാധീനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു എന്താണ് ഒരു അധോലോകബന്ധം ഗുണ്ട അങ്ങനെയൊക്കെ ഒരു ഒരു എവിടെ എവിടെയെങ്കിലുമൊക്കെ ബിജുവിനെ ചേർത്ത് വായിക്കാറുണ്ട് പലരും. അല്ല വായിക്കും വായിക്കും. അത് ശരിക്കും അങ്ങനെ ഒരു ബന്ധമുണ്ടോ സത്യത്തിൽ? ഞാൻ ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞ് പോലീസ് കാണിക്കുന്നവരോ പത്രത്തിൽ കാണിക്കുന്നവരോ ഒന്നും ഗുണ്ടകളായിട്ടല്ല ഞാൻ കാണുന്നത്, എൻ്റെ പരിചയക്കാരായിട്ടാണ് കാണുന്നത്. അപ്പം അവരെ പോലീസിൻ്റെ കണ്ണിലും ദൃശ്യമാധ്യമത്തിൻ്റെ കണ്ണിലും ഗുണ്ടകളായിരിക്കാം. പക്ഷെ ഞാൻ അവരെ കാണുന്നത്, ഞാൻ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ ഒപ്പം വളർന്നു വന്നവരും എനിക്ക് എൻ്റെ അനിയന്മാരായിട്ട് വളർന്നു വന്നവരെയാണ് ഈ പറയുന്ന പല ആളുകളും ഇതൊക്കെ പറയുന്നത്. വെട്ടുകാട് സാബു എല്ലാവരും സാബു എല്ലാം ഞാൻ സാബുവിൻ്റെ ജ്യേഷ്ഠനുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ. ഗുണ്ടുകാട് ഷാജി സാബു അത് കണക്ക് എല്ലാം അവനെ കുറേ പേരുകളുണ്ട്. അപ്പം സാബു സിനി ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് ഞാൻ സാബുവിൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ അച്ഛൻ ഒരു 39 വർഷം കൗൺസിലറാണ്. ഇനി ഒരിക്കലും ഒരാളിനും നടക്കില്ല, കാരണം അവിടെ സ്ത്രീയൊക്കെ ആവും, അത് കഴിഞ്ഞത് ദളിത് വാർഡാവും, ഇങ്ങനെ മാറി മാറി മാറിപ്പോവും. അപ്പോൾ ഈ 39 വർഷം കൗൺസിലറാവണേ മാത്രമല്ല 5 തവണ 5 പ്രാവശ്യം മേയറായിരുന്നു. അത് അടിയന്തരാവസ്ഥ കാലത്ത് മേയറായിരുന്നു. അപ്പം ഈ ഈ 39 35 വർഷവും CPM ആളായിരുന്നു. അപ്പം അച്ഛന് പാർട്ടി വിടേണ്ടി വന്നു. അപ്പോൾ പാർട്ടി അന്നത്തെ ഈ വി എസ് നയനാർ ഇതിൽ അച്ഛൻ 9R വർഷമായിരുന്നു. ഞാൻ VSയുമായിട്ട് ഭയങ്കര അടുപ്പതിന് ശേഷം. അപ്പോൾ ഈ 9R വർഷമായിരുന്ന സമയത്ത് അച്ഛൻ പാർട്ടി വിട്ടു. പാർട്ടി വിട്ടതിന് ശേഷം അച്ഛനൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി അറിയാമല്ലോ, പാർട്ടി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല, അതുവരെ ആ പാർട്ടിക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി മറക്കും. ഇതെല്ലാവരും അങ്ങനെ. അപ്പോൾ ഈ ആ സമയം സുനിൽ സി കുര്യനാണ് അച്ഛനെതിരെ മത്സരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന യൂത്തുകളുടെ ഒരു ലീഡറാണ്. അപ്പോൾ സുനിൽ മത്സരിക്കുന്ന സമയത്ത് CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പോലെ അല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് അല്ല, അച്ഛൻ സ്വതന്ത്ര സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് നമ്മൾ 3 ആൺമക്കളും ഇളയത് പെണ്ണുമാണ്. അപ്പം നമുക്കും പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ഫേസ് ചെയ്ത് വന്നതിന് ശേഷം പപ്പൻ്റെ മക്കൾ കുഴപ്പക്കാരായി. അങ്ങനെ അങ്ങ് ആക്കും പപ്പൻ്റെ മക്കൾ ഗുണ്ടകളാണ്. അപ്പം ഞാൻ കൊട്ടിയം പോളിടെക്നിക്കൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, SFA യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. എൻ്റെ അനിയൻ SN കോളേജിൽ കൗൺസിലറായിരുന്നു SFA. എൻ്റെ ജ്യേഷ്ഠൻ മോഡൽ സ്കൂളിൽ പഠിച്ച് അവന് ഹെൽത്ത് ഇൻസ്പെക്ടറായി, അവനിപ്പോൾ ദുബായിൽ ബിസിനസ് ചെയ്യണം. അനിയന് അഡ്വക്കേറ്റാണ്, അവൻ TJ ചന്ദ്രചൂഡൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവന് CMB ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇടതുപക്ഷ പൂർണ്ണമായിട്ട് ഇടതുപക്ഷം തന്നെ. അപ്പോൾ നമ്മളെ ഗുണ്ടകൾ എന്ന് പറയുന്നത് ഒരാളിന് ഒരു സ്ത്രീയെ മോശക്കാരിയാണെന്ന് പറയില്ലേ, അത് എനിക്ക് ഒരു വളർന്നു വരുന്ന ചെറുപ്പക്കാരന് രണ്ട് രീതിയിൽ പറയാം. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റാണ് ചേട്ടാ. അപ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കണം നിങ്ങൾ ആരെയും കണ്ടില്ല, ഇല്ല കണ്ടിട്ടില്ല ആളുകൾ പറയണം. ഇവൻ ഗുണ്ടയാണ്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഗുണ്ടായുസം കാണിക്കാൻ വന്നിട്ടില്ല, ഇല്ല ആളുകൾ പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ണമ്പുല വാർഡിലാണ് ജനിച്ചതും വളർന്നത്, അവിടെ ഒരാളുടെ അടുത്ത് നമ്മൾ മോശമായിട്ട് പെരുമാറേണ്ടി വന്നത്, എല്ലാവരും നമ്മളെ വീട്ടിൽ വരാം. അപ്പം പക്ഷെ ഗുണ്ട എന്ന് പറയണത് കൊണ്ട് പല സ്ഥലത്തും ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം എന്നറിയാം, നമ്മുടെ അടുത്ത് ആരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വരില്ല. പിന്നെ ഒരാൾ ഗുണ്ടായുസം കാണിച്ച് കൂടുതലാളും ജീവിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ ഒരു ചെറിയ അറിവാണ്, കാരണം ഇതിനൊരു ലൈഫില്ല, അതിനൊരു ലൈഫ്. ഒരാളിൻ്റെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതാരെയായാലും. അതും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുന്ന ആളിനെ ഗുണ്ടയെന്ന് പറയണം, അല്ല കുടുംബ വഴക്കിനെ ഗുണ്ടകളെന്ന് പറയില്ല. അപ്പോൾ അതിന് ലൈഫില്ല. അത് എൻ്റെ പരിചയക്കാരായാലും ഞാനും അവരെടുത്ത് പറയണത് തന്നെയാണ്. ഇതെല്ലാം വെച്ച് എന്തോ ഒരു അധോലോക ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തോക്കിൻ്റെ ലൈസൻസ് വരെ. അതൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ അടുപ്പമുണ്ട്, മറ്റവരുമായിട്ട് അടുപ്പമുണ്ട്. പിന്നെ ഇവരെയൊക്കെ ഫോണുകളെടുത്ത് നോക്കുമ്പോൾ അതിൽ ബീച്ചായിട്ട് ബിജു അണ്ണൻ എന്നൊക്കെ അടിച്ചിട്ടേക്കും. അപ്പോൾ ആ ബിജു പപ്പൻ എന്ന് അടിച്ച് ബിയിൽ മിക്കവാറും എൻ്റെ പേര് കാണും. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ വലിയ കുഴപ്പക്കാരനാണ്. ഇതിൽ ബിജു പാവമാണ്, ഞാൻ ഒരു പാവം, ഞാൻ കൊണ്ടല്ല.